തൽക്കാലം അവരെ പിണക്കണ്ട, സുഖിപ്പിച്ചൊക്കെ നിർത്ത്. നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പയായി വന്നവൻ ഒരു ചൊറിയനാ, അവനെ ചൊടിപ്പിച്ച നിന്റെ ഈ കളി പൊളിയും. ഒരു കണക്കിന് അവരെ കുറ്റം പറയണ്ട, അവര് ചെറിയ തോതിലുള്ള തരികിടയല്ലേ ചെയ്യുന്നുള്ളൂ, നീയോ? അപ്പൊ നിനക്ക് ക്ഷമിക്കാം. ഉമ്മാക്ക് സുഖമായി, ഇനി നമുക്ക് മലപ്പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ അവര് വരും. എന്നാ അവനും അവന്റെ ഭാര്യയും ഇതൊരു അവസരമായിട്ട് കണ്ടു കഴിഞ്ഞു. അവരിനി ഹാജിയാരൻ കുടുംബത്തിൽ പോവാൻ സമ്മതിക്കത്തില്ല. നീ എന്തോടാ ഈ പെണ്ണുങ്ങളൊക്കെ എനിക്ക് പരിചയപ്പെടുത്തരാതെ? അല്ലെങ്കിലെ തലവേനെ, അതിന്റെ കൂടെ അങ്ങനെ ഒരു സാഹസം കൂടി ഞാൻ കാട്ടണോ? എന്താടോ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, എന്തായാലും സാറ് പരിചയപ്പെടുന്നത് അത്ര നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ. അല്ല, അതിന് നിനക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? നീ അവരെ ജീവിതകാലം മുഴുവൻ കൂടെ താമസിപ്പിക്കാനല്ലല്ലോ കെട്ടിയത്. ഒരു കുഞ്ഞുണ്ടാവുന്ന വരെ, കെട്ടിയോളുമാര് പണം തരുന്നത് വരെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നിനക്കത് കൊള്ളേണ്ട കാര്യം എന്താ? സാറേ, സമയം സന്ദർഭം അനുസരിച്ച് ഞാൻ പരിചയപ്പെടുത്താം. അതുപോലെ ഇപ്പോഴാ ദിനകരനെ വരട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? തൽക്കാലം അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. പോലീസിനെ പേടിച്ചിട്ട് അവൻ ചിലപ്പോൾ നടങ്ങി വരും. എന്നാ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ എല്ലാവരെയും എല്ലാം അറിയിക്കുകയും ചെയ്യും. നിന്റെ കെട്ടിയോളുടെയും കുടുംബത്തിന്റെ മുമ്പില് അവർ നിന്റെ ബാപ്പയും ഉമ്മയാണ്. അതിനെപ്പറ്റി നിനക്ക് ബോധം വേണം. അവരേതായാലും ഹാജിയാരും കുടുംബവും അന്വേഷിക്കാതിരിക്കില്ല. അങ്ങനെ വരുമ്പോ മുന്നിൽ നിർത്താൻ അയാൾ വേണ്ടടാ. എല്ലാവരെയും അതിവിദഗ്ധമായിട്ട് കബളിപ്പിച്ചിട്ട് മുങ്ങുന്നവനാ ഞാൻ. ആ എന്നെ ഇതുപോലെ ഒരു നീർക്കോലിയിട്ട് വട്ടം കറക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എത്ര ഉന്നതിയിലുള്ളവനും അടി തെറ്റുന്നത് താഴെ തട്ടിലുള്ള ഒരുവന് മുന്നിലായിരിക്കും. ആ വിശ്വാസത്തിൽ അങ്ങ് മുന്നോട്ട് പോയാ മതി. തെണ്ടി തിരിഞ്ഞു നടന്നതാ ഇപ്പൊ താമസിക്കാൻ ഒരു വീടും ഇഷ്ടം പോലെ കാശും. നിനക്ക് അതൊക്കെ മാത്രമാണോ? നമ്മൾ ചെയ്യുന്ന തെറ്റ് ചെറുതായി കണ്ടിട്ട് അവനെ അവന്റെ കെട്ടിയോളെയും വിമർശിക്കാതെടാ. ശരി, എന്നാ പിന്നെ അങ്ങനെ പോട്ടെ. തലയിലെടുത്ത് പോലെ വരട്ടെ. ഒന്നും എടുക്കല്ല, ഞാൻ കിടക്ക വിരിക്കേനു. കിടക്കാനാണോ? അതിനാണല്ലോ കിടക്ക വിരിക്കുന്നത്. ഒന്നും പറയണ്ട എന്റെ ഐഷ, നമ്മുടെ ബീവി നമുക്ക് കിടക്ക വിരിച്ചു തന്നിട്ട് ഒരുപാട് നാളായി. നമ്മളിങ്ങനെ നെടുവീർപ്പിട്ട് കഴിയ, ഓരോരോ വിധി. ഹാജിയാര് പുറത്തും ഐഷ അകത്തും, അങ്ങനെയാണല്ലേ? ഏയ്, ഇക്കിപ്പോ വരൂ. എത്രാമത്യാ? എന്ത്? അല്ല, ഐഷ ആചാരുടെ എത്രാമത്തെ കെട്ടിയോളാണെന്നാ ചോദിച്ചത്? നാലാമത്തെ അഞ്ചാമത്തെ? ഇക്ക ഒന്നേ കെട്ടിയിട്ടുള്ളൂ. അപ്പൊ ഐഷ രണ്ടാമത്തെ അല്ലേ? എന്നെ മാത്രം കെട്ടിയിട്ടുള്ളൂന്ന്? അത് ചുമ്മാ, അയാളുടെ മുഖം കണ്ടാൽ അറിയാം ഒരു നാലഞ്ചെണ്ണം കെട്ടിയിട്ടുണ്ടെന്ന്. ആരാവിടെ വേണ്ടപ്പെട്ടവരാണേ? പുയ്യാപ്പളുടെ ബാപ്പേ. നിങ്ങൾ എന്ത് മനുഷ്യനാണ്, കെട്ടിയോൾ ഇങ്ങനെ ഒറ്റക്കാക്കിട്ട് പുറത്ത് കറങ്ങാൻ പോയ? അതിന് നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടല്ലേ ഉള്ളൂ. കൊറച്ചു കഴിഞ്ഞു വന്നാൽ മതിയായിരുന്നില്ല? എന്ത്? അല്ല, നിങ്ങൾ രണ്ടാളും കൊച്ചു വാർത്താനൊക്കെ പറഞ്ഞിരിക്കേ. ശരി, അപ്പൊ ഞാൻ പോട്ടെ. ഐഷ, പോയിട്ട് വരാം. എന്താ ഐസ ഇങ്ങനെ സംസാരം കേട്ടിട്ട് ഇങ്ങനെ അത്ര ശരിയല്ലെന്ന് തോന്നുന്നു.
ഓലൊക്കെ എന്തും തുറന്നു പറയുന്ന സ്വഭാവക്കാരാ. അതിനെ കൊണ്ട് സംശയത്തോട് ഓല് നോക്കാനേ പാടില്ല. ഞമ്മളെ പോലെ തന്നെ കാണണം പുയ്യാപ്പന്റെ ബാപ്പനെ. കള്ളാചാർക്ക് വരാനുള്ള സമയം. ആരാത്? ആരാത്? പൂച്ചയായിനോ? പൂച്ച ബാതിലും. ഓ, ബെടുത്ത പൂച്ചല്ലേ, വെളഞ്ഞ പൂച്ചയ്ക്കു പേടിപ്പിച്ചാളഞ്ഞ്. എന്താണോ നീ അവിടുന്ന് ചിക്കൻ മേടിക്കണത്? താൻ കാര്യം പറ. അല്ല, അത് കഴിച്ച ശേഷം എന്റെ എല്ലിന്റെ ഇടയിൽ കുത്തണ പോലെ ഒരു തോന്നല്. ഓ, അത് എനിക്ക് എപ്പോഴും ഉള്ളില്ല കുത്തല്. ഇപ്പൊ എന്താ പ്രശ്നം? അല്ല, ആജിയാർക്ക് വയസ്സും പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഐഷാക്ക് എന്നോട് എന്തോ ഒരു ഇതുപോലെ. ഏത് ഇത്? ഏതിത്? എടാ, പെണ്ണിന് ആണിനോട് ഉണ്ടാവുന്ന ഒരു ഇതില്ലേ? ഓ ഓ ഓ, ആ തനിക്ക് അവരോട് അങ്ങനെ ഇതുണ്ടായി കാണും. എന്നാ അവർക്ക് തന്നോട് അങ്ങനെ ഒരു ഇതില്ല. അവരങ്ങനെ ഒരു സ്ത്രീയല്ല. എന്നാൽ അവര് കൊള്ളാം. നല്ല കലയുണ്ട് അവരുടെ മുഖത്ത്. ആ കലയൊക്കെ അവരുടെ കെട്ടിയോ നോക്കിക്കോളും. എടാ, അയാളൊരു മണഗുണാഞ്ചന. വെറുതെ കെട്ടിയോരാന്ന് പറഞ്ഞ് കെട്ടിയൊരുങ്ങി നടക്കാനല്ലാണ്ട് ഒരു കാര്യമില്ല. ഇടങ്ങേറൊന്നും ഉണ്ടാക്കല്ലേ, പെണ്ണുപിടിയെ വരെ കണ്ടിക്കുന്ന ആൾക്കാരാ. അപ്പൊ നിന്നെ എത്ര കഷ്ണമായിട്ട് കണ്ടിക്കണം? എടാ, 10-16 കെട്ടിയതല്ലേ നീ. അപ്പൊ നിന്റെ കാല് മുതൽ തല വരെ 16 കഷ്ണം. നിന്റെ കാല് മുതൽ തല വരെ 16 കഷ്ണം. ഇയാളെ കൊണ്ട്. ഏതായാലും എനിക്ക് ഐഷ അങ്ങ് പിടിച്ച്. ഐഷയെ മാത്രമല്ല, അവരുടെ മോളെ എന്താ നല്ല പിടുത്തുവാ. അത് നിനക്ക് മനസ്സിലായല്ലേ. എങ്കി കണക്കായി പോയി. കണ്ണടച്ചെന്നുള്ള പുല്ലേ, വാല് കുത്തി പൊളഞ്ഞ എന്റെ നാവ് വശമില്ലാതെ വളവളാന്ന് പലതും പറയും. പിന്നെ നിനക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഉമ്മയായാലും മോളെയായാലും ഒന്ന് തൊട്ട് തലോടിയാൽ അത് കണ്ടില്ലാതെ നടിച്ചങ്ങ് പൊക്കോളണം. 16 കെട്ടിയവനാ നീ. നമ്മൾ ഒന്നേ കെട്ടിട്ടുള്ളൂ, അത് മറക്കണ്ട. ശരത്തുമോൻ പോയിട്ട് പിന്നെ വന്നില്ലല്ലോ മോനെ. അതിലത്ഭുതമൊന്നുമില്ല. ഇവിടെ ഇരുന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് ഇവിടേക്ക് വരാതിരിക്കുന്നല്ലേ. എത്ര പറഞ്ഞാലും പെണ്ണിന് മനസ്സിലാവുന്നില്ല. അവള് മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യ. ശരത്ത് ഇവിടുന്ന് പോവാൻ വേണ്ടി തന്നെ. പോട്ടെ, പോയി കഴിഞ്ഞാൽ ലച്ചുമോൾ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് കാണാം. അല്ല, അതൊന്നും ഇപ്പൊ അമ്മയുടെ മോക്കൊരു പ്രശ്നമല്ലാതായിരിക്ക. ഇപ്പൊ കുഞ്ഞിനെക്കാളും പ്രാധാന്യം അവളുടെ മനസ്സിലാ ജോസിന്. ശരത്തേട്ടൻ കുഞ്ഞിനെ നോക്കിക്കോളുന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ഇവളെന്താ ഇത്രക്ക് താഴേക്ക് പോയതെന്ന് മനസ്സിലാവുന്നില്ല. ശരത്തിനെ നീ വിളിച്ചായിരുന്നോടി? ഇല്ല. ഇത്രയും നേരമായിട്ടും വരാത്ത ഭർത്താവിനെ ആരെങ്കിലും വിളിക്കാതിരിക്കോ? എനിക്ക് വിളിക്കാൻ തോന്നിയില്ല, വിളിച്ചില്ല. നീ ആരോട് ഇത് ദേഷ്യം കാണിക്കുന്നേ? അതെ, എന്റെ ഭർത്താവിനോട് എനിക്ക് ദേഷ്യം തന്നെയാ. അയാളെ സ്നേഹിക്കാൻ അയാൾ ഒന്നും തന്നിട്ടില്ല. വെറുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് താനും. അതെന്താണെന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് കേൾക്കണ്ട, ഒരു കൊലയാളിയെ ന്യായീകരിച്ചിട്ട് സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന നിന്റെ വാക്കുകൾ അവൻ പറഞ്ഞു പഠിപ്പിച്ചതന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അത് നിന്റെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാ മതി.
നിങ്ങൾക്ക് ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്തത്ര മോശമാണ് അയാളുടെ ക്യാരക്ടർ. നിർത്തടി, നീ ഇപ്പൊ പറഞ്ഞ ആ സ്വഭാവം ശരത്തിന്റെ അല്ല, നിന്റെ തന്നെയാ. ഞങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കാ നീ ഇപ്പോ. ഏതായാലും നിന്റെ തന്ത്രം ഫലിച്ചു, ശരത്തേട്ടൻ വരാതെയായി. അയാൾ ഇങ്ങ് വന്നോളൂ. അതേടി വരും. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോ ശരത്തിന് വരാതിരിക്കാൻ പറ്റില്ല. നീയാണ് ആ കുഞ്ഞിന്റെ കാര്യം പോലും നോക്കാതെ ആലഞ്ഞു തിരിയുന്നത്. അനീത്യ കൊന്നവന്റെ പിന്നാലെ. നിങ്ങളോടൊക്കെ സംസാരിച്ച എനിക്ക് ശ്വാസം മുട്ടും, അതുകൊണ്ട് ഞാൻ അങ്ങ് പോവാ. ഇവളിങ്ങനെ ശരത്തിനെ വെറുത്ത ശരിയാവില്ലല്ലോ മോനെ. അവളോടൊന്നും മിണ്ടാതിരിക്കുക, അതാ നല്ലത്. നിങ്ങൾ അങ്ങോട്ട് പാചകം ചെയ്താ മതി, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ടേസ്റ്റിനനുസരിച്ച് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കണ്ട. ഇവിടെ ഉള്ളവർക്കൊക്കെ ഞാൻ കാലാക്കി കൊടുക്കുന്ന ഇഷ്ടാ, ആരും ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അത് ഗതികേട് കൊണ്ട് പറയാത്തതാ. പാചകത്തിന്റെ കാര്യം പോട്ടെ, ഒരു അടുക്കള കാര്യം എന്നുള്ള ധാരണയിലാണോ പലതും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത്? അതൊക്കെ പിന്നെ ഞാനൊന്ന് സഹിച്ചത് ഒരു പരിങ്ങല്ലായി പോയതുകൊണ്ടാ. എന്നാലേ ഇനി അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയും അതുപോലെ അങ്ങ് ചെയ്താ മതി. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് പോവാം. എന്നോട് ഇവിടെ ജോലിക്ക് വരാൻ പറഞ്ഞവരുണ്ട്, അവര് പറയട്ടെ, അപ്പൊ ഞാൻ പോയിക്കൊള്ളാം. ഓ എങ്ങനെ? അങ്ങനെ തന്നെ, അല്ലാതെ തന്നെ പോവേണ്ടി വരും. എന്താ ഈ ഉണ്ടാക്കുന്ന? വായിൽ വെച്ച് കൂട്ടാൻ പറ്റുന്ന കറികളൊക്കെ തന്നെയാ. എന്ന് സ്വയം ഒന്ന് പറയല്ലേ. മാറാം കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞു വെച്ചാ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എങ്കിലേ ടീച്ചർമ്മയോടും നന്ദകുഞ്ഞിനോടും പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോവാനാ. അവരോടിപ്പോ ഒന്നും പറയണ്ട, ഇവിടെ അങ്ങ് വിഴച്ചു വെക്കും. പക്ഷെ ഇനി മുതല് ഈ അടുക്കള ഭരിക്കുന്നത് ഞാനായിരിക്കും. ഉടനെ അവരോട് പോയി പറയാം. എന്തിനാ ഇനി ഇവിടെ ഒരു ജോലിക്കാരി? ഞാൻ ചെയ്തോളെല്ലാം. അവരെ ആള് ശരിയല്ല. നിന്റെ മനസ്സ് ശരിയല്ലാത്തോണ്ട് നിനക്ക് അങ്ങനെ തോന്നും. നീ ഇവിടെ നിന്ന് പോയ ശേഷം വന്നത് അവര്, അതിനുശേഷം ഒരു മനസമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ ശരത്തേണ്ണ എത്തിയോ? ഒരു വിളി പ്രതീക്ഷിച്ചു എന്റെ ഭാര്യയുടെ. അയ്യോ അതുണ്ടായില്ല. ഞാൻ ഒരുപാട് പറഞ്ഞു ശരത്തേണ്ണ ഒന്ന് വിളിക്കണേന്ന്. ആര് പറഞ്ഞിട്ടും കാര്യമില്ല, വിളിക്കില്ല അയാള്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം ഏതാണ്ട് അതുപോലെ തന്നെയാ. പിന്നെ എല്ലാവരും കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്ത് ക്ഷമിക്കുക. ഞാൻ മാറി നിന്ന് കഴിയുമ്പോ ലച്ചുമോളുടെ കരച്ചിൽ ഉള്ളിലേക്ക് വരും, പിന്നെ ഉറക്കം വരത്തില്ല. കണ്ടു കഴിഞ്ഞാലേ ഉറക്കം വരൂ. അതിനിടയിൽ പിണങ്ങി മാറി നിൽക്കുന്ന ആണുങ്ങൾ ആഗ്രഹിക്കുമല്ലോ ഭാര്യയുടെ വിളിയൊന്നും വന്നെങ്കിൽ എന്ന്. അവിടെ മാത്രം എനിക്ക് നിരാശയായിപ്പോയി. അയ്യോ മോൻ, ആഹാരം കഴിക്കെ. മനസ്സിന് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് വിശപ്പ് തോന്നില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല ശരത്തേട്ടാ, ഞാനാ ഇതെല്ലാം ഉണ്ടാക്കിയത്, അതുകൊണ്ട് ശരത്തേട്ടൻ കഴിക്കണം. ശരത്തേട്ടാ വന്നിരുന്ന് കഴിക്കാം. ചെല്ലു ശരത്തേട്ടാ, ചെല്ലു. അയ്യോ
ഒരെണ്ണം കൂടെ വെക്കട്ടെ. നീ ഇരിക്കുന്നില്ലേ? ആ ഇല്ല, നന്ദേട്ടൻ കഴിച്ചിട്ട് ആ പാത്രത്തിൽ ഞാൻ കഴിച്ചോളാം. എച്ചിരി തിന്നാനുള്ള യോഗ്യത നിനക്കുള്ളൂ. നയന നന്നായിട്ട് പാചകം ചെയ്യുന്നല്ലോ, കറികളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ആണോ? ശരത്തേട്ടനെ സത്യം പറയൂ. നയനെ ഇനി ഇൻസൾട്ട് ഒന്നും ചെയ്യരുതെന്നല്ല, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ അവസ്ഥയില്. കഴിഞ്ഞു പോയതിനൊക്കെ അവൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു നല്ല മാറ്റം പ്രതീക്ഷിക്കാം. എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും മാറാത്തത് ഇവിടെ ഒരാളാ. ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെഡ്റൂമിലേക്ക് പോകാനേ തോന്നില്ല. അവിടെ ചെന്നാലും സംസാരമൊന്നുമില്ല, സംസാരിച്ചാൽ അത് വഴക്കായി പോവുകയും ചെയ്യും. ആഹാരം കഴിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും കുടിക്കാൻ നല്ല ബ്ലാക്ക് ടീ ഉണ്ട്. ലെമണൊക്കെ ഇട്ടതാണേ. ശരത്തേട്ടനുണ്ട്, കുറച്ചുകൂടി ഇടിയപ്പം എടുക്കട്ടെ ശരത്തേട്ട? ഭാര്യ വെച്ച് വിളമ്പി തരാനില്ല, അത് ചെയ്യുന്നവരെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല. വെച്ചോ. നീയും ഞാനും ചേർന്ന ഏത് തട്ടകട നന്ദനും ജയപ്രഭ ടീച്ചറും അടിമയാവും. എന്നെ വെറും എച്ചിലാക്കി നിനക്ക് കാണിച്ചു തരാടാ തീറ്റിമാടാ. പെണങ്ങിക്കോ, എത്ര കാലം അച്ഛൻ കൂടെ ഉണ്ടാവുമെന്ന് അറിയണം. ലച്ചമോളെ, ഹായ്. അച്ഛൻ എത്തി. അച്ഛൻ എന്താ ഇത്രയും നേരം വരാതിരുന്നേ? ഞാൻ വരുന്നത് ഇവിടെ പലർക്കും ഇഷ്ടമല്ലല്ലോ. എന്നാ പിന്നെ വരാതിരുന്നൂടെ? എന്റെ മോളെ ഇങ്ങതാ, അപ്പൊ വരാതിരിക്കാം. മോളെയും കൊണ്ടുപോയി കൊല്ലാനാണോ? വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല. കയറി വന്ന ഇതാ സ്ഥിതി, പിന്നെ എങ്ങനെ വരും മോളെ? അമ്മയൊന്നും മിണ്ടാതിരിക്കേ. മോളിവിടെ നിന്ന് പൊയ്ക്കോ. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് കുട്ടികൾ കണ്ട് ശീലിക്കുന്നത് നല്ലതല്ല. പൊയ്ക്കോ. കുട്ടികൾക്ക് നല്ല ശീലം മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാള്. കുട്ടികളെ ആയാലും വലിയവരെ ആയാലും വശീകരിക്കാൻ നല്ല മിടുക്കാം. താൻ എന്നെ ഇങ്ങനെ വിമർശിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായേ? ജോസ് ജയിലിൽ കിടക്കുന്നാണോ തന്റെ അമർഷം? അതെ, നിരപരാധിയായ ഒരാൾ ജയിലിൽ കിടക്കുന്നതിന്റെ വേദനയുണ്ട്, അരിശമുണ്ട്. അത് അത്ര പെട്ടെന്നൊന്നും തീരില്ല. അവനല്ലെങ്കിൽ പിന്നെ ആരാ രാഖിയെ കൊന്നത്? കൊന്നത് ആരാണെന്നൊക്കെ ആ കൃത്യം ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം. അവരെ നിയമം ശിക്ഷിച്ചില്ലെങ്കിലും ദൈവം വെറുതെ വിടില്ല. വെറുതെ വിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ അവനിപ്പോ ജയിലിൽ കിടക്കുന്നേ. നിങ്ങളോട് എനിക്ക് തീരെ താല്പര്യമില്ല, പിന്നെ എന്തിനാ ഇവിടെ തുടരുന്നത്? തന്നോട് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. മോളെയും കൊണ്ട് ഞാൻ പോയിക്കോട്ടെ. അതിനെയും കൊല്ലണോ തനിക്ക്? മോൾക്ക് ഇഷ്ടം അവളുടെ അച്ഛനെയാ, ഞാൻ വിളിച്ച് അവള് കൂടെ വരും. ആ പരുവത്തിലാക്കി താൻ എന്റെ മോളെ. മുറി വിട്ടു പോ, എനിക്ക് തന്നെ കാണുന്നത് കലിയാ. അത് മനസ്സിലായി, അതുകൊണ്ടാ ഞാൻ മാറി നിൽക്കുന്നത്. എന്നും കാണണമെന്ന് ആഗ്രഹമുള്ള ആള് ജയിലിലായിപ്പോയി, അതിന്റെ ഒരു കുത്തൽ കാണും. അതെ, ഒരു തെറ്റും ചെയ്യാത്ത ആള് ജയിലിൽ കിടക്കുന്നതിന്റെ കുത്തൽ ഒരുപാടുണ്ട് എനിക്ക്. എന്തിനാ അവനെയും മനസ്സിലിട്ടുകൊണ്ട് എന്നെ സ്നേഹിച്ചത്? വന്നപ്പോഴേ പറഞ്ഞു വിടാൻ മേലായിരുന്നു. അന്ന് കൃത്യമായി ഞാൻ എന്റെ ഭർത്താവിനെ തിരിച്ചറിഞ്ഞില്ല.
പിന്നെ ഇപ്പോഴെന്താ താൻ അറിഞ്ഞത്? അതൊക്കെ പറയാനുള്ള സമയം വരുമ്പോ പറയാം. അനിയത്തിയെ കൊന്നവനെ നീ സപ്പോർട്ട് ചെയ്ത അന്ന് മുതൽ നീ എനിക്ക് അന്യായി.